2024 ദിലീപിൻ്റെ പ്രൊഡക്ഷൻ ബാനറിൽ വിനീത് കുമാർ സംവിധാനം ചെയ്ത് പുറത്തിറക്കിയ സിനിമയാണ് പബി കെയർ ടേക്ക് കെയർ. ദിലീപ് മുഖ്യ റോളിലെത്തുന്ന ഈ ചലച്ചിത്രത്തിൽ സ്വാതി, ധർമ്മജൻ, ജോണി ആന്റണി എന്നിവരാണ് മറ്റു റോളുകളിൽ എത്തുന്നത്. ഏകദേശം 10 കോടിയോളം ബജറ്റിൽ പുറത്തിറങ്ങിയ ഈ ചലച്ചിത്രം തിയേറ്ററിൽ നിന്ന് 8 കോടിയോളമേ നേടിയെടുക്കാൻ സാധിച്ചിരുന്നുള്ളൂ. എന്നിരുന്നാൽ കൂടി ഒരു തവണ കണ്ടിരിക്കാൻ പറ്റിയ ചലച്ചിത്രമാണ് പബി കെയർ ടേക്ക് കെയർ. നേരത്തെ 10 കോടികൾ മുടക്കി ഈ ഒരു സിനിമയുടെ സാറ്റലൈറ്റ് ആൻഡ് ഡിജിറ്റൽ റൈറ്റ്സ് ഏഷ്യാനെറ്റ് സ്വന്തമാക്കിയിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഒരു സിനിമയുടെ സാറ്റലൈറ്റ് ആൻഡ് ഡിജിറ്റൽ റൈറ്റ്സിൽ നിന്നും ഏഷ്യാനെറ്റ് പിന്മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു സിനിമയുടെ സാറ്റലൈറ്റ് ആൻഡ് ഡിജിറ്റൽ റൈറ്റ്സ് മഴവിൽ മനോരമയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സിനിമ ഡീറ്റെയിലായി മനോരമ മാക്സിലൂടെ കാണാവുന്നതാണ്. കൂടാതെ ഈ ഒരു സിനിമ വരുംകാലങ്ങളിൽ മഴവിൽ മനോരമയിലൂടെയും കാണാവുന്നതാണ്. ഇപ്പോൾ ആരൊക്കെയാണ് ഈ ഒരു സിനിമക്കായി വെയിറ്റ് ചെയ്യുന്നത്? താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ. കൂടാതെ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്കും കൂടി ചെയ്യൂ. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ വൈശാഖ് സംവിധാനം ചെയ്ത് മമ്മൂട്ടി മുഖ്യ റോളിലെത്തിയ ഒരു മാസ് ആക്ഷൻ ചലച്ചിത്രമാണ് ടർബോ. ഏകദേശം 70 കോടിയോളം ബജറ്റിൽ പുറത്തിറങ്ങിയ ഈ ഒരു സിനിമ തിയേറ്ററിൽ നിന്ന് 60 കോടിയോളം മാത്രമേ നേടിയെടുക്കാൻ സാധിച്ചിരുന്നുള്ളൂ. അഞ്ജലി, പ്രശാന്ത്, ബിന്ദു പണിക്കർ താരനിരകളാൽ അണിനിരക്കുന്ന ഈ ചലച്ചിത്രത്തിൽ വില്ലൻ വേഷത്തിൽ എത്തുന്നത് രാജ്ബി ഷെട്ടിയാണ്. ഇപ്പോൾ ഈ ഒരു സിനിമയുടെ സാറ്റലൈറ്റ് ആൻഡ് ഡിജിറ്റൽ റൈറ്റ്സ് വിറ്റുപോയിട്ടുണ്ട്. സോണി ലിവാണ് ഈ ഒരു സിനിമയുടെ ഡിജിറ്റൽ റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. കൂടാതെ ഈ ഒരു സിനിമയുടെ മലയാള പതിപ്പ് അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് സി കേരളം ചാനലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സിനിമ വരും കാലങ്ങളിൽ സി കേരളത്തിലൂടെ കാണാവുന്നതാണ്. ആരൊക്കെയാണ് ഈ ഒരു സിനിമ സി കേരളത്തിലൂടെ കാണുക? തായ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ. ഈ വർഷം തിയേറ്ററിൽ ഇറങ്ങിയ വൻ രീതിയിലുള്ള വിജയം നേടിയ, ഏകദേശം 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ ഒരു തമിഴ് ചലച്ചിത്രമാണ് മഹാരാജ. ഈ ഒരു സിനിമയിൽ വിജയ് സേതുപതിയാണ് മുഖ്യ റോളിലെത്തിയിരിക്കുന്നത്. ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ വരുന്ന പ്രശ്നം അതെങ്ങനെ പരിഹരിക്കുന്നു എന്നതാണ് ഈ ഒരു സിനിമയുടെ ഇതിവൃത്തം. വളരെ ട്വിസ്റ്റുകളും വൈകാരിക മുഹൂർത്തങ്ങളും അടങ്ങിയ ഈ ഒരു സിനിമ പ്രേക്ഷക മനസ്സിൽ ആയിരുന്നിറങ്ങുന്നു. ഇപ്പോൾ ഈ ഒരു സിനിമയുടെ സാറ്റലൈറ്റ് റൈറ്റ്സ് വിറ്റുപോയിരിക്കുകയാണ്. ഏഷ്യാനെറ്റാണ് ഈ ഒരു സിനിമയുടെ സാറ്റലൈറ്റ് റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സിനിമ വരും കാലങ്ങളിൽ ഏഷ്യാനെറ്റിലൂടെ കാണാവുന്നതാണ്.